പൊടീസ് പടീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കപ്പ കറി വെച്ചതാണ്. അപ്പം നമുക്കതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം കപ്പയുടെ തോടെല്ലാം നന്നായിട്ട് അരിഞ്ഞു കളയാം. അതിനുശേഷം ചെറിയ ക്യൂബ്സായിട്ട് അരിഞ്ഞെടുക്കുക. ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് അരിഞ്ഞെടുക്കാവുന്നതാണ്. ഇനി കപ്പ നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം അല്പം ഉപ്പുകൂടെ ഇട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള കൂട്ട് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് 5 അല്ലി വെളുത്തുള്ളി, 1/2 കപ്പ് തേങ്ങ, അല്പം കറിവേപ്പില, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ജീരകം, 1/2 ടീസ്പൂൺ മുളക് പൊടി. മുളക് പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. ഇനി അല്പം വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ട് ഇത് അരച്ചെടുക്കാം. ഇനി നമ്മുടെ കപ്പ നോക്കാം. കപ്പ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഉപ്പ് പാകത്തിനാണോ എന്ന് നോക്കാം. അതിനുശേഷം ഇതിലെ വെള്ളം വടിച്ചെടുക്കാം. വടിച്ചെടുത്തതിന് ശേഷം കട്ടിയുള്ള തവി കൊണ്ടോ ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ മരച്ചീനി ഇളക്കാൻ ഉപയോഗിക്കുന്ന വുഡൻ സ്പാച്ചിലുണ്ടെങ്കിൽ അത് ഉപയോഗിച്ചോ നന്നായിട്ട് മാഷ് ചെയ്തെടുക്കാം. മാഷ് ചെയ്യുന്നത് നിങ്ങളുടെ ഇഷ്ടാനുസരണം ചെയ്താൽ മതി. ചിലവർക്ക് ഒത്തിരി മാഷ് ചെയ്ത് എടുക്കുന്നത് ഇഷ്ടമല്ലായിരിക്കാം. അങ്ങനെയുള്ളവർ ചെറുതായിട്ടൊന്ന് മാഷ് ചെയ്താൽ മതി. അല്ലാത്തവർക്ക് ഇതുപോലെ നന്നായിട്ട് മുടിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന കൂട്ട് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ അല്പം വെള്ളം ചേർത്ത് വേണം അരച്ചെടുക്കാനായിട്ട്. എന്നാൽ മാത്രമേ മരച്ചീനിയിലോട്ട് ആ കൂട്ടൊന്ന് നന്നായിട്ട് പിടിക്കുകയുള്ളൂ. ഇനി നല്ല കട്ടിയുള്ള തവി കൊണ്ട് നമുക്കിതൊന്ന് നന്നായിട്ട് മരച്ചീനിയായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതിൻ്റെ നമ്മുടെ കൂട്ടിൻ്റെ പച്ചമണം മാറുന്നതിന് വേണ്ടിയിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടതിന് ശേഷം ഒരു 5 മിനിറ്റോളം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. നമ്മുടെ കപ്പ കറി വെച്ചത് റെഡിയായിട്ടുണ്ട്. ഇത് മീൻകറിയും കൂട്ടി കഴിക്കാൻ പറ്റിയൊരു വിഭവമാണ്. എല്ലാവരും തീർച്ചയായിട്ടും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ഫേവറേറ്റ് ഫുഡാണിത്. എല്ലാവരും എൻ്റെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.